மாறி மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெற்ற மனோஜ்ஞம். பிதாவின்டேயும் புத்திரன்டேயும் பரிசுத்த ஆத்மாவின்டேயும் நாமத்தில் ஆமீன். உதயத்தின்டேயும் அஸ்தமயத்தின்டேயும் திக்குகൾ ஆனந்தம் கொண்டு ஆர்த்து விளிக்கാൻ இடையாக்குന്നു. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹപൂർണമായ ആനന്ദപൂർണമായ ഒരു പ്രഭാതം വീണ്ടും നമുക്കായി സജ്ജമാക്കിക്കൊണ്ട് ദൈവപിതാവ് നമ്മെ ഉണർത്തുന്നു, ഉണർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഗുഡ്നസ് ചാനൽ ഈ ദിനം കൂടുതൽ നമുക്ക് ഉല്ലാസപൂർണവും ആനന്ദകരവും അർത്ഥപൂർണവും വിജയകരവുമാക്കി മാറ്റുവാൻ നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും ഇതാ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുവാൻ പ്രഭാത വിരുന്നുമായി നമ്മുടെ സമക്ഷം. സഹോദരങ്ങളെ, ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങൾ ഏവരെയും വളരെ സന്തോഷത്തോടും പ്രത്യാശയും കൂടെ ഞങ്ങളെല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിലേക്ക് തിരിയുന്നവരൊക്കെ നോക്കുന്നവരൊക്കെ പ്രകാശിതരാകുന്നു. നമുക്ക് ഈ ദിനം ദൈവത്തിലേക്ക് നോക്കാം. ദൈവത്തെ വലിയ പ്രത്യാശയോടും വിശ്വാസത്തോടും തീവ്രമായ ഭക്തിയോടും ആഗ്രഹത്തോടും കൂടെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാത്തിനെയും ക്രമവിളിക്കിരിക്കുന്ന, എല്ലാത്തിനെയും നന്മപൂരിതമാക്കുന്ന, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന അവിടുത്തെ ചൈതന്യം ആത്മാവ് ഞങ്ങളിൽ വന്ന് നിറയട്ടെ. കർത്താവേ, അവിടുത്തെ കാരുണ്യത്താൽ ഞങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് പരിപൂരിതമാക്കണമേ. ഈ പ്രഭാതം മുതൽ ഞങ്ങളേവരും ചിന്തിക്കുന്ന, ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാറ്റിലും ആ ആത്മാവിൻ്റെ ക്രമവൽക്കരണം ഉണ്ടാകട്ടെ, ഓർഡർ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും, ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും, ലോകം മുഴുവനെയും നയിക്കട്ടെ, പ്രകാശിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞില്ലേ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില്, ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകനെ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നമുക്ക് വളരെ പ്രത്യേകമായി ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന ദിവസം ഇന്റർവ്യൂവിന്, പരീക്ഷയ്ക്ക്, മറ്റതുപോലുള്ള കാര്യങ്ങൾക്ക് പോകുന്നവർ വളരെ പ്രത്യേകമായി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്ത്, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണമേ എന്ന്, എല്ലാ കാര്യങ്ങളിലും സഹായിക്കണമേ എന്ന്. നിശ്ചയം അവിടെ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാവും. എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്ന, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന, എല്ലാ മനുഷ്യരെയും പുതിയ സൃഷ്ടിയാക്കുന്ന, പുതിയ ചൈതന്യം നൽകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ആരിലാണ് വസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ തീവ്രമായി ചോദിക്കുന്നവരിലാണ്.
പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവരിലാണ്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവരാണ്, പരിശുദ്ധാത്മാവിനെ എളിമയോടെ അപേക്ഷിക്കുന്നവർക്കാണ് ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുക. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് കർത്താവ് പറഞ്ഞില്ലേ, ദാഹാർത്തരെ എൻ്റെ അടുക്കൽ വരുവിൻ, സൗജന്യമായി തേനും പാലും കുടിക്കുവിൻ, സൗജന്യമായി ആത്മാവിനെ സ്വീകരിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ഒന്നിയേർന്ന് പ്രാർത്ഥിക്കുന്നു, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തട്ടി ഉണർത്തിയ അവിടുത്തെ ചൈതന്യം ഞങ്ങളിൽ നിറയട്ടെ. കർത്താവെ, ഞങ്ങൾ ഒന്നിയേർന്ന് അപേക്ഷിക്കുന്നു എല്ലാ കുടുംബങ്ങളിലും, എല്ലാ കുഞ്ഞുങ്ങളിലും, എല്ലാ യുവതി യുവാക്കളിലും, എല്ലാ മാതാപിതാക്കളിലും, എല്ലാ ദമ്പതികളിലും, എല്ലാ പുരോഹിതരിലും, എല്ലാ ഭരണകർത്താക്കളിലും അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇവരിലെല്ലാം ആവസിച്ചിരിക്കുന്ന ദുഷ്ടാരിയുടെ ശക്തി നിർവീര്യമാകുകയും ചെയ്യട്ടെ. ഈ ദൈവമക്കളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ പ്രകടമാകട്ടെ. കർത്താവെ, ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവത്തിന്റെ സ്നേഹമേ, ദൈവത്തിന്റെ ശക്തിയെ ഞങ്ങളിൽ വന്ന് ആവസിക്കണമേ. ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, പ്രചോദിപ്പിക്കണമേ, പ്രസരിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ഒന്നിയേർന്ന് അമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഉണ്ടാകട്ടെ. നമ്മുടെ കടപ്പാടുകളെ ഓർക്കാം. പരിശുദ്ധാമ്മയും ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി അമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഉണ്ടാകട്ടെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാണ് എല്ലാം ചെയ്തതെന്നോർത്ത് ദൈവത്തെ ആരാധിച്ച അമ്മേ, ഞങ്ങളും ജീവിതത്തിന്റെ കടപ്പാടുകളെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, സഹോദരങ്ങൾക്ക് നന്മ ചെയ്ത് അവരെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ച് അവരെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, മാതാവേ, എലിസബത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവളെ അങ്ങേയറ്റം താങ്ങി തലോടി ശുശ്രൂഷിച്ച അമ്മയുടെ ശുശ്രൂഷ മനോഭാവം ഞങ്ങളിലും സമർത്ഥമാകാൻ, സഭയിൽ നിറഞ്ഞു തുളുമ്പാൻ അമ്മയുടെ മധ്യസ്ഥം ഉണ്ടാകട്ടെ. നമുക്കൊന്നിയേർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. കാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ചു നിന്ന മാതാവേ, ഞങ്ങളും അപ്രകാരം മുന്നേറുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ. ഞങ്ങളുമീ മണ്ണിൽ കുറിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം 8 ഒന്നു മുതലുള്ള വചനഭാഗം. സഹോദരരെ, മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. നിങ്ങളെല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ.
യേശുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, ഈശോയുടെ കുഞ്ഞുങ്ങളെ, പൗലോസ് ലീഗ കൊരിന്ത്യസിലെ സഭയെ അനുസ്മരിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന, ഉണർത്തുന്ന ഒരു വലിയ വചനമാണ് നമ്മൾ ഇപ്പോൾ ശ്രമിച്ചത്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മികച്ചു നിൽക്കുവിൻ. അതിന് നല്ല ഒരു ഉദാഹരണം സ്ലീഹ ഉയർത്തിപ്പിടിക്കുന്നത് മക്കദോനിയയിലെ സഭയെയാണ്. ഈ മക്കദോനിയയിലെ സഭയിലെ ജനങ്ങൾക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദാരിദ്ര്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഈ ഇല്ലായ്മയിലും വശക്കേടിലും ദാരിദ്ര്യത്തിലും നിന്നുകൊണ്ട് തന്നെ അവര് മറ്റ് വിശ്വാസ സമൂഹങ്ങളെയും ജനങ്ങളെയും അത്യധികമായി സാമ്പത്തികമായി സഹായിച്ചു. സ്ലീഹ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ അഭിനന്ദിക്കുകയാണ്. 2 കൊരിന്ത്യൻസ് 8:1-7 വചനത്തിൽ അവരെ അഭിനന്ദിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം പൗലോസ് ലീഗ പറയും, നിങ്ങളും ഇപ്രകാരം മുന്നേറുവിൻ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ചു നിൽക്കുവിൻ. എനിക്ക് തോന്നുക ഇത് പൗലോസ് ലീഗായുടെ മാത്രം ഒരാഗ്രഹമല്ല, സുവിശേഷ വചനത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ലീഗന്മാര് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മെ പഠിപ്പിക്കുന്നതുമായ കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം പൗലോസ് ലീഗ പറയും, പൗലോസ് ലീഗ മറ്റ് സ്ലീഹന്മാരെ കാണുവാനായിട്ട് ജെറുസലേമിലേക്ക് പോയി. നിരവധി കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തെങ്കിലും ഈ സ്ലീഹന്മാര് പൗലോസ് ലീഗായോട് ഒരു കാര്യം മാത്രമേ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നുള്ളൂ. അത് അപ്പസ്തോലൻ ഇങ്ങനെ പറയാണ്, അവരും പോകുവാൻ തീരുമാനമായി, പാപങ്ങളെ പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ. അത് തന്നെയാണ് എന്റെ തീവ്രമായ അഭിലാഷവും താല്പര്യവും. ഗലാത്യ ലേഖനം 2:10 വചനമാണ്. അപ്പസ്തോലന്മാരുടെ എല്ലാവരുടെയും ഉള്ളറകളിൽ ഹൃദയാന്തരാളത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും അവർ വിശ്വാസ സമൂഹത്തോട് നിരന്തരം ആവശ്യപ്പെട്ടതും ക്രിസ്തു പറഞ്ഞതും പഠിപ്പിച്ചതുമായ ഈ ദരിദ്രരോടുള്ള പാപങ്ങളോടുള്ള പക്ഷം ചേരലാണ്. പാപപ്പെട്ടവരോട്, അനാഥരോട്, ആലംബഹീനരോട്, അഭയാർത്ഥികളോട്, കഷ്ടതയും ദുഃഖവും അനുഭവിക്കുന്നവരോട് പക്ഷം ചേർന്നുകൊണ്ട് സുവിശേഷത്തിന്റെ സാക്ഷികളാകണം, സുവിശേഷത്തിലെ ക്രിസ്തുവിനെ അനുകരിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പക്ഷം ചേരുന്ന വിശ്വാസികളുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും, ദരിദ്രരെ സഹായിക്കുന്നവരെ എപ്രകാരം ദൈവം കടാക്ഷിക്കുന്നു എന്ന് റോമാലേഖനം 2:6 വചനത്തിൽ സ്ലീഹ വെളിവാക്കുന്നുണ്ട്. എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. അപ്പോൾ സൽക്കർമ്മങ്ങളിൽ, പരസ്നേഹ പ്രവർത്തനങ്ങളിൽ നമ്മൾ സ്ഥിരതയോടെ നിന്ന് മുന്നേറുമ്പോൾ ദൈവം ഇഹത്തിൽ നമുക്ക് സമ്പൽ സമൃദ്ധി നൽകും, ഐശ്വര്യം നൽകും, അനുഗ്രഹം നൽകും, പരത്തിൽ നിത്യസൗഭാഗ്യവും പ്രദാനം ചെയ്യുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ചിത്രം തന്നെ നോക്കിയാൽ കാണാം, ഈ കുഞ്ഞുങ്ങളെയെല്ലാം മാറാപ്പിലിട്ടും തോളത്ത് വെച്ചും കൈ പിടിച്ചും ഒക്കെ മുന്നേറുന്ന ഒരു വിൻസെന്റ്. അതുപോലെ അനാഥരെയും അടിമകളെയും തീറ്റിപ്പോറ്റി മോചിപ്പിക്കുന്ന വിൻസെന്റ്, ദരിദ്രർക്ക് വേണ്ടി വാദിക്കുകയും ദരിദ്രരെ സമുദ്ധരിക്കാൻ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി തുടങ്ങിയ സമൂഹത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന വിൻസെന്റ്. അങ്ങനെ ആ വിൻസെന്റ് വാസ്തവത്തിൽ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, പാപങ്ങള്, ദരിദ്രര്, നിസ്സഹായര്, ആലംബഹീനര്, അവർ നമ്മുടെ യജമാനന്മാരാണ്. ദേ ആർ അവർ മാസ്റ്റേഴ്സ്. അവർ നമ്മുടെ യജമാനന്മാരാണ്. യജമാനന്മാരാണ് എന്ന ഭാവത്തിൽ അവരെ നോക്കണം, അവരെ സമീപിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ സഹായിക്കണം, അവരെ തീറ്റിപ്പോറ്റണം, അവരുടെ മുറിപ്പാടുകളിൽ തൈലം പുരട്ടണം, അഭിഷേകം ചൊരിയണം എന്ന് വിൻസെന്റ് പഠിപ്പിക്കുകയുണ്ടായി. അതാണല്ലോ മദർ തെരേസയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം പ്രവർത്തിക്കുന്നവരെ
ഈശോമിശിഹ എത്ര അധികമായി സ്നേഹിക്കുന്നു, ദൈവം എത്ര അധികമായി പരിഗണിക്കുന്നു, എത്ര അധികമായി പാവങ്ങളോട് പക്ഷം ചേരുന്നവരെ വിലമതിക്കുകയും അവരുടെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ സ്വർഗത്തിന്റെ കൃപകൾ നിറയ്ക്കുകയും ചെയ്യുന്നു. അവരെ അത്രയധികമായി സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ദൈവം നയിക്കുന്നു. ഇതിനെല്ലാം വ്യക്തമായ ഉദാഹരണമാണ്, സാക്ഷ്യപത്രമാണ് ഈശോയുടെ വാക്കുകൾ. അവിടുന്ന് ഇപ്രകാരം പറയും, അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് ആരാണ്? ദൈവപിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് രോഗികളെയും ദുഃഖിതരെയും അനാഥരെയും വിധവകളെയും നിസ്സഹായരെയും നിരാലംബരെയും അഭയാർത്ഥികളെയും പട്ടിണി പാവങ്ങളെയും ഉടുവസ്ത്രമില്ലാത്തവരെയൊക്കെ ആ മേഖലകളിലെല്ലാം അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും അവരെ പരിഗണിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നവരാണ് ദൈവപിതാവിനാൽ ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുന്നവരും. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. സങ്കീർത്തനത്തിൽ വളരെ രസകരമായ ഒരു വചനമുണ്ട്, പ്രത്യേകിച്ച് 41 അധ്യായത്തില്. ആ വചനം ഇങ്ങനെയാണ് പറയുക, ദരിദ്രരോട് പാവപ്പെട്ടവരോട് അനാഥരോട് ആലംബകിന്നരോട് ഭക്ഷണം ചേരുന്നവരെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ. 41 സങ്കീർത്തനം 1 മുതലുള്ള വചനം, ദരിദ്രരോട് ദയ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. ഹല്ലേലൂയ. പാവപ്പെട്ടവരോട് ദുഃഖിതരോട് വേദനിക്കുന്നവരോട് രോഗികളോട് കരുണ കാണിക്കുന്നവരെ അവർ ഭാഗ്യവാന്മാരാണ്, അവർ നിക്ഷേപം കൂട്ടിവെക്കുന്നവരാണ്, അവർ എത്തിയിടുന്നവരാണ്. കാരണം ദൈവം അവരുടെ ജീവിതത്തിലെ തകർച്ചകളിൽ, അവരുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളിൽ, രോഗപീഡകളിൽ, സാമ്പത്തിക നഷ്ടങ്ങളിൽ അവരെ ദൈവം രക്ഷിക്കും. കർത്താവ് അവരെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതരായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കണ്ടോ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന, പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന, അഗതികളെയും അഭയാർത്ഥികളെയും പരിപാലിക്കുന്നവരെ എന്ത് ചെയ്യില്ല, ശത്രുക്കൾക്ക് ദൈവം വിട്ടുകൊടുക്കില്ല. അവരെ ദൈവം സഹായിക്കും, അനുഗ്രഹിക്കും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഞാൻ പറഞ്ഞു, കർത്താവേ എന്നോട് കൃപ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ആദ്യം വായിച്ച വചനഭാഗത്ത് പൗലോസ്ലിയ പറയുന്നത്, കാരുണ്യ പ്രവൃത്തികളിൽ നിങ്ങൾ മികച്ചു നിൽക്കുവിൻ. വിശുദ്ധ ഡാമിയനും വിശുദ്ധ വിൻസെന്റി പോളും വിശുദ്ധ മദർ തെരേസയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശിപ്പിക്കുന്ന വെളിച്ചമെന്താ, പ്രചോദിപ്പിക്കുന്ന കാര്യമെന്താ, ദൈവത്തോട് ചേർന്ന് നിന്ന് സഹോദരങ്ങളെ സ്നേഹിക്കണം, പ്രത്യേകിച്ച് കർത്താവിന്റെ ദരിദ്രരെ, പാവപ്പെട്ടവരെ. വാസ്തവത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, ഈ രഹസ്യം ഗ്രഹിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോഴത്തെ മാർപ്പാപ്പ വളരെ അതിസ്വാഭാവികമായ വിധത്തിൽ തന്നെ പാവപ്പെട്ടവരെ, ദരിദ്രരെ, വേദനിക്കുന്നവരെ തീറ്റിപ്പോറ്റുന്നതും സംരക്ഷിക്കുന്നതും വാരിപ്പുണരുന്നതും തലോടുന്നതും അവർക്ക് വേണ്ടി എങ്ങും എല്ലായിടത്തും വാദിക്കുന്നതും. എവിടെ പോയാലും മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കണം, അവരെ പെരുവെള്ളത്തിൽ മുക്കിക്കളയരുത്, അവരെ മരുഭൂമിയിൽ ചെതറിച്ച് കളയരുത്, അവരെ പട്ടിണിക്കിട്ട് കൊല്ലരുത്. പ്രിയപ്പെട്ടവരെ, അത് വാസ്തവത്തിൽ ദൈവത്തോടും മനുഷ്യവർഗത്തോടും മാനവികതയോടും കാണിക്കുന്ന അനീതിയാണെന്നും അധർമ്മമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, സുഡാനിൽ നിന്ന് വന്ന ആ മനുഷ്യരുടെ കാര്യം ഓർക്കൂ. അവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവുമായ നേതാക്കന്മാരെ വത്തിക്കാനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അനേകം ആയിരം മനുഷ്യരുടെ ദുരന്തത്തിനും ദുഃഖത്തിനും തകർച്ചയിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് ഈ നേതാക്കന്മാരുടെ ഇത്രയേറെ പ്രായം ചെന്ന് തനിയെ മുട്ടുകൂത്താനും കുമ്പിടാനും പ്രയാസപ്പെടുന്ന പരിശുദ്ധ പിതാവ് അവരുടെ കാൽപാദം ചുംബിച്ചുകൊണ്ട് താണു വീണ് കേണപേക്ഷിക്കുകയാണ്. ദൈവജനത്തെ, പാപപ്പെട്ടവരെ,
ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്നവരെ തമ്മിൽ അടിപ്പിച്ച് നശിപ്പിക്കരുത്, കൊല്ലരുത്, പട്ടിണിക്കിടരുത്, അഭയകേന്ദ്രത്തിൽ തള്ളരുത് എന്നൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാ? കർത്താവിന് ഏറ്റവും പ്രീതികരമായ ബലിയാണ്, പ്രാർത്ഥനയാണ്, പ്രവൃത്തിയാണ്. കർത്താവിൻ്റെ ദരിദ്രരെ സംരക്ഷിക്കുക, തീറ്റിപ്പോറ്റുക, സഹായിക്കുക, വളർത്തുക എന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിത ദൗത്യവും നമ്മുടെയും നിയോഗവും അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. മക്കദോനിയയിലെ സഭയോട് പൗലോസ് പറയുന്നത് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ചു നിൽക്കുന്നവരാകാം. അപ്പോൾ ലോകത്തു നിന്ന് പട്ടിണിയില്ലാതാവും, ലോകത്ത് ഉടുവസ്ത്രമില്ലാതെ വിഷമിക്കുന്നവരില്ലാതാവും, ലോകത്ത് ആരും പരിചരിക്കാനില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവരുടെ അവസ്ഥ മാറും. നമുക്ക് നമ്മുടെ തമ്പുരാന്റെ മുൻപിൽ പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ദൈവമേ, അവിടുത്തെ ചൈതന്യം, പരസ്നേഹത്തിന്റെ ചൈതന്യം ദരിദ്രരെയും പാവപ്പെട്ടവരെയും അനാഥരെയും ആലംബഹീനരെയും തഴയപ്പെട്ടവരെയും തള്ളപ്പെട്ടവരെയും തകർന്നവരെയും ദുഃഖിതരെയും വീണ്ടെടുത്ത് രക്ഷിക്കുന്ന ആ ദിവ്യ ചൈതന്യം കർത്താവായ ദൈവമേ ഞങ്ങളിലെല്ലാം ഇപ്പോൾ നിറയട്ടെ. ആ ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ, ഞങ്ങളുടെ കരങ്ങൾക്ക് ഉത്തേജനമായി ഭവിക്കട്ടെ. അത് മറ്റനേകരെ വാരിപ്പുണരുന്ന, താങ്ങിത്തലോടുന്ന, ആശ്വസിപ്പിക്കുന്ന പ്രവൃത്തിയായി മാറട്ടെ. ഓ കർത്താവേ, ഓ ദൈവമേ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ മനസ്സ് ഇനിയും ഇനിയും ഉയർത്തണമേ. അതിനുവേണ്ട ആത്മചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഗുഡ്നസ് ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ മേഖലകളിലേക്ക് കൂടുതലായി ഉയർത്തണമേ. ഈ ചാനലിന്റെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം വ്യക്തികൾ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ടുണ്ടല്ലോ, അവരെല്ലാം അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സഹായവും ഞങ്ങൾക്കുണ്ടാകട്ടെ. അമ്മയും മാതാവേ എലിസബത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവളെ അങ്ങേയറ്റം താങ്ങി തലോടി ശുശ്രൂഷിച്ച അമ്മയുടെ ശുശ്രൂഷ മനോഭാവം ഞങ്ങളിലും സമർത്ഥമാകാൻ, സഭയിൽ നിറഞ്ഞു തുളുമ്പാൻ അമ്മയുടെ മധ്യസ്ഥമുണ്ടാകട്ടെ. നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. കാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ചു നിന്ന മാതാവേ, ഞങ്ങളും അപ്രകാരം മുന്നേറുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവൃത്തികളിൽ മികച്ചു നിന്ന വിശുദ്ധ വിൻസെന്റ്, വിശുദ്ധ മദർ തെരേസ്യ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ഡാമിയൻ തുടങ്ങിയ അനേക വിശുദ്ധരെ നമുക്ക് ഓർക്കാം. എല്ലാ വിശുദ്ധരോടും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് അപേക്ഷിക്കാം. സ്വർഗത്തിലെ സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, ഞങ്ങളും സുവിശേഷ ചൈതന്യമനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവിന് ദരിദ്രരെ സംരക്ഷിച്ച് പരിപാലിച്ച് ജീവിക്കുന്നവരായി മാറുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ചാനലിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി നിങ്ങളുടെ മധ്യസ്ഥവും സഹായവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളെയും ഓർത്ത്, കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ ഞങ്ങളിൽ ചൊരിയുന്ന കൃപകളെയോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു.
ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. സകല വിശുദ്ധരോടും ദൂതരോടും സ്വർഗീയ ഗണങ്ങളോടും പരിശുദ്ധ അമ്മയോടും എല്ലാം ചേർന്ന് ദൈവമേ നിനക്ക് മഹത്വം, ദൈവമേ നിനക്ക് സ്തോത്രം, ദൈവമേ നിനക്ക് ആരാധന. ത്രിദൈവ ദൈവമേ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും പുകഴ്ചയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിക്രമങ്ങൾക്കും മാപ്പും പാപങ്ങൾക്കു മോചനവും ലഭിച്ചവൻ ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ദൈവജനമേ, നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിക്കാം. കാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ചവരായി മിഴിവുറ്റവരായി മാറാൻ പരാജയപ്പെട്ട നിമിഷത്തെ ഓർത്ത് മാപ്പ് ചോദിക്കാം. തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും പരസ്നേഹ ചൈതന്യം കൊണ്ട് നിറയുവാൻ വേണ്ടി, അത് ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടി ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. അവിടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ ശിരസ് നമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും വഴിത്താരകളിലും സമർത്ഥമായി ഉണ്ടാകട്ടെ. കാരുണ്യ പ്രവർത്തനത്തിൻ്റെ സാക്ഷികളായി അവിടെ നമ്മെ മാറ്റട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും അത്യധികമായ ആനന്ദമുറ്റിയ അഭിഷേകം നിറഞ്ഞ ദൈവകാരുണ്യം മുറ്റിയ ഒരു സുദിനം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ചൈതന്യം നമ്മെ വലയം ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവമേ അമ്മയെ വാഴ്ത്തുന്നു ഞാൻ.